ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കിടിലനായിട്ടുള്ള നമ്മുടെ ലോഫ്റ്റിൽ തന്നെയാണ്. അതായത് ശുഹൈബിക്കാട്ടെ ലോഫ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെതായ രീതിയിലായിരിക്കും നമ്മൾ എന്തായിരുന്നാലും ചെയ്യുക. അതായത് കത്തങ്ങയുടെ വെറൈറ്റി ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യും, അതുപോലെ തന്നെ പാകിസ്ഥാനി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ നോർമൽ റേറ്റിന് 250 സ്റ്റാർട്ടിംഗ് ആയിട്ടിരുന്നപ്പോൾ തന്നെ നമ്മൾ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും നിലവിൽ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തങ്ങയുടെ പല വെറൈറ്റി ആയിട്ടുള്ള ബേഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കത്തങ്ങയുടെ തന്നെ പല രീതിയിലുള്ള റേറ്റൊക്കെ മാറിയൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡ് നമ്മൾ എന്തായിരുന്നാലും ഇന്ന് വില കുറവിലാണ് നിങ്ങൾക്ക് എന്തായിരുന്നാലും കാണിക്കാനായിട്ട് പോകുന്നത്. കത്തങ്ങ ഇനത്തിൽപ്പെട്ട ബേഡൊക്കെയാണ് നമ്മളുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് എന്തായിരുന്നാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്തായിരുന്നാലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ നിങ്ങൾക്ക് താഴ്ഭാഗത്തായിട്ട് എഴുതി കാണിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്ത് നിങ്ങൾക്ക് സാധനം എടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നാലും കൂടുതലായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ വിളിക്കുന്ന ടൈം അവിടെ കോൾ എടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുക. അപ്പോൾ അവരെന്തായിരുന്നാലും ടൈം കിട്ടുന്ന ടൈം കയറി നിങ്ങൾക്ക് എന്തായിരുന്നാലും അതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അയച്ചു തരും. അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ചീപ്പ് റേറ്റിന് നമുക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് എത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്തായിരുന്നാലും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വെറുതെ സമയം കളയുന്നില്ല, എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ആദ്യ ബേഡ് ഇതാ, ഈ കാണുന്ന ഈ ഒരു ബേഡാണ്. ഇത് കത്തങ്ങ അല്ലേ? ഓക്കെ, കത്തങ്ങ ആയിട്ട്. ഇത് മെയിലോ ഫീമെയിലോ? ഫീമെയില്. ഫീമെയില്, അതായത് പെൺപറവയാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, നല്ലൊരു ഡീൽ നമുക്ക് എന്തായിരുന്നാലും ഈ ഒരു ബേഡ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ പൊതുവെ അന്വേഷിക്കുകയാണെങ്കിൽ തന്നെ പുറത്തൊക്കെ നല്ല രീതിയിൽ റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ റേറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയുന്നതാണ്. കത്തങ്ങ ഇനത്തിൽപ്പെട്ട ഒരു കിടിലനായിട്ടുള്ള ഒരു ബേഡാണ് ഇത് എന്ന് പറയുന്നത്. അതും ഫീമെയിൽ ആയിട്ടുള്ള ബേഡാണ് ഇത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മളിപ്പോ കാണുന്ന ഈ ഒരു ബേഡ് എന്ന് പറയുന്നത് ഡബിൾ കണ്ണായിട്ടുള്ള ബേഡാണ്. അതിന്റെ കണ്ണൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, ഒറ്റ സൈഡ് വേറെ കളറ്, മറ്റേ സൈഡ് വേറെ കളറ്. അത് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പറവ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആൺപറവ നിങ്ങൾക്ക് എന്തായിരുന്നാലും സെയിലിനായിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ബേഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെ ഇവിടെ പറയുന്നത് ഡബിൾ കണ്ണി എന്നാണ് പറയുന്നത്. അതായത് രണ്ട് കണ്ണായതുകൊണ്ട് തന്നെ രണ്ടും കണ്ണാണ്, പക്ഷെ എല്ലാത്തിനും രണ്ട് കണ്ണാണ്. അതിനോടൊപ്പം തന്നെ ഇതിനെ വെറൈറ്റി ആയിട്ടാണ് വരുന്നത്, ഒറ്റ സൈഡ് വേറെ കണ്ണ്, അതുപോലെ തന്നെ മറ്റേ സൈഡ് വേറെ ഒരു കളറ്. കണ്ടോ, രണ്ടിന്റെ ഡിഫറൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബേഡിനെ അങ്ങനെ വിളിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബേഡും സെയിലിനായിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നല്ല സൂപ്പറായിട്ട് തൂ വെള്ള കളറിലുള്ള കിടിലനായിട്ടുള്ള ബേഡാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ബേഡ് ഇതാ, ഈ കാണുന്ന ഈ ഒരു ബേഡാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കളറിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ ഒരു തലയുടെ ഭാഗത്ത് വന്നിട്ട് ബ്ലാക്കും വൈറ്റും, അതിന്റെ താഴെ ഒരു പച്ച ഷെയ്ഡ് പോലെ വന്ന്, പിന്നെ ബാക്കിയൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കളർ, ഇങ്ങനെ വരുന്ന രീതിയിലുള്ള ബേഡാണ് ഇവിടെ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബേഡൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക, നല്ലൊരു ഡീലിന് നമുക്ക് എന്തായിരുന്നാലും സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ പൊതുവെ അന്വേഷിക്കുകയാണെങ്കിൽ തന്നെ എല്ലായിടത്തിനേക്കാളും നല്ല രീതിയിൽ തന്നെ റേറ്റ് കുറച്ചും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് നമ്മൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബേഡ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് കണ്ണ് ചെമ്പരത്തി കണ്ണെന്നല്ലോ പറയണം അല്ലേ, വെള്ളി കണ്ണ്, ചെമ്പരത്തി കണ്ണ്. അങ്ങനെ ചെമ്പരത്തി കണ്ണെന്ന് പറയുമ്പോൾ ഇതിൽ വേറെ ഒരു റെഡ് കൂടെ വരും അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും ഇതാ ഈ ഒരു കണ്ണ് ഡിഫറെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ചെമ്പരത്തി കണ്ണ് ഇതാ ഈ കാണുന്നതാണ്, ചെമ്പരത്തി കണ്ണ്. കണ്ടോ, നല്ല സൂപ്പർ ആയിട്ടുള്ള ബേഡാണ്. നമ്മളിപ്പോ പറഞ്ഞില്ലേ ചെമ്പരത്തി കണ്ണെന്ന്, ആ ഒരു ബേഡാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ കിടിലനായിട്ടുള്ള കളറാണ്, വൈറ്റില് ഗ്രേ ഷെയ്ഡ്, പച്ച, അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഗ്രേ ഷെയ്ഡും, അതുപോലെ തന്നെ രണ്ട് വാലിന്റെ ആ ഒരു ഭാഗത്ത് ബ്ലാക്ക്, സൂപ്പർ ആയിട്ടുള്ള കളറാണ്. അപ്പൊ ഇങ്ങനത്തെ ബേഡൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. കണ്ണിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ചെമ്പരത്തി കണ്ണാണ്, കണ്ണ് നല്ല സൂപ്പർ ആയിട്ടുള്ള കണ്ണാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ നമുക്ക് വില കുറച്ച് നല്ല സൂപ്പർ ആയിട്ട് തന്നെ നമുക്ക് എന്തായിരുന്നാലും ഇതിനെ ഡീൽ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചാമ്പയാണ്. കാരണം അങ്ങനെ പറയാനുള്ള കളർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു തലയുടെ ഭാഗത്ത് ഇവിടെ വൈറ്റും അതുപോലെ തന്നെ ഒരു ഗ്രേയും വരുന്നുണ്ടെങ്കിലും അതിന്റെ താഴ്ഭാഗത്തോട്ട് നോക്കുമ്പോൾ ലൈറ്റ് ആയിട്ട് തന്നെ ഒരു കിടിലനായിട്ടുള്ള ഗ്രേ ആണ് വരുന്നത്, വെറൈറ്റി കളറാണ്. അപ്പോൾ ഇങ്ങനത്തെ കളറൊക്കെ നമ്മളുടെ അടുത്ത് ഇവിടെ അവൈലബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം, നല്ലൊരു ഡീലിന് നമുക്ക് എന്തായിരുന്നാലും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു വാളിന്റെ ഭാഗത്ത് മുഴുവനായിട്ട് തന്നെ ബ്ലാക്ക് ആണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കളർ കോമ്പിനേഷൻ ഉള്ള ഒരു കിടിലനായിട്ടുള്ള ബേഡാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ബേഡ് ഈ കാണുന്ന ഈ ഒരു ഫീമെയിൽ ആണ്. ഇങ്ങനത്തെ ഇത് സബ്ജ
ഇതെന്ന് പറയുന്നത് സബ്ജ റെക്കോള എന്നറിയപ്പെടുന്ന ബേഡാണ്. അപ്പം ഇങ്ങനത്തെ കളറും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, കാരണം ഇതിന്റെ പറവ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ബേഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരുന്നാലും സെറ്റ് ചെയ്യാം. ഓക്കെ, മൊയ്ന പറവ് എന്നൊക്കെ പറയും. അപ്പം ഇത് കിടിലനായിട്ടുള്ള ഒരു ഫീമെയിലാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ അടുത്ത ബേഡ് ഇതായി കാണുന്ന ഈ ഒരു കണ്ണാടിയാണ്, കിടിലനായിട്ടുള്ള ഒരു ബേഡാണ്. കളർ കോമ്പിനേഷൻ ഒക്കെ നോക്കുമ്പോൾ തന്നെ സൂപ്പറാണ്. അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിനെ നമുക്ക് പറപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. കിടിലൻ കളറാണ്, അതുപോലെ തന്നെ നല്ല ബേഡാണ്. അപ്പം ഇത് ഫീമെയിലാണ് കേട്ടോ. ഫീമെയിലായിട്ടുള്ള ഈ ഒരു ബേഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക, നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം കണ്ടല്ലോ, കളർ ഫുള്ളി തന്നെ ഇങ്ങനെയാണ് വരുന്നത്, അതും ഫീമെയിലാണ്. കത്തിങ്ങ ആ ഒരു മോഡൽ പോലെ വരും അല്ലേ. ഓക്കെ, അതിന്റെയൊക്കെ ഒരു മോഡൽ പോലെയൊക്കെയാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ അടുത്തെന്ന് പറയുന്നത് സബ്ജയാണ്. നമ്മുടെ കാണിച്ച സബ്ജ റെക്കോളാണെങ്കിൽ ഇത് സബ്ജയാണ്. അപ്പം ഇത് ഒരു മെയിലാണ്. അപ്പൊ ഇങ്ങനത്തെ ബേഡ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാം, നല്ലൊരു ഡീലിന് നമുക്ക് എന്തായിരുന്നാലും സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ കളറ് നോക്കാറില്ല, ഇതിന്റെ പറവയാണ് നോക്കേണ്ടത്. നല്ല രീതിയിൽ തന്നെ ഇതിനെ നമുക്ക് പറപ്പിച്ചെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ബേഡാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ബേഡ് എന്ന് പറയുന്നത് ഇത് ഗേറ കുഞ്ഞാണ്. അപ്പം ഇത് ഒരു നാലുകല്ലി അങ്ങനെ ആ ഒരു ഇതേ ആയിട്ടുള്ളൂ, പക്ഷെ കിടിലനായിട്ടുള്ള കളറാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബേഡൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാം, നല്ലൊരു ഡീലിന് നമുക്ക് എന്തായിരുന്നാലും സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുഞ്ഞൊക്കെ മെയിനായിട്ട് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു ബേഡൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്ത് സെറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പറപ്പിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഈ കാണുന്ന ഈ ഒരു ബേഡ് ഫീമെയിൽ ആയിട്ടുള്ള ബേഡാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ നമുക്ക് പറപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനത്തെ രീതിയിലുള്ള ബേഡൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും കോണ്ടാക്ട് ചെയ്യുക, നല്ലൊരു ഡീലിന് തന്നെ നിങ്ങൾക്ക് ബേഡൊക്കെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ കണ്ടല്ലോ, ഇതാണ് ആ ഒരു ഫീമെയിൽ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ലാതെ തന്നെ ഇവിടെ ഒരുപാട് അധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതാണ്. നമ്മളിപ്പോ കാണിക്കുന്ന ഈ ഒരു ബേഡ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞാണ്, സീറോ കല്ലിയായിട്ടുള്ള കുഞ്ഞാണ്. അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞൊക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വഴി കോണ്ടാക്ട് ചെയ്യുക. ഇത് നമ്മളിവിടെ ഇങ്ങനെ ഒറ്റച്ചവിട്ട് എന്ന് പറയും, അതായത് നിങ്ങൾ എവിടെയാണോ പറപ്പിക്കുന്നത് അവിടെ തന്നെ വന്ന് ഇറങ്ങും. അതെന്തായിരുന്നാലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ഗ്യാരണ്ടി പോലെ തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നാലും കൂട്ടാം. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബേഡും പറപ്പിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കിടിലനായിട്ടുള്ള ഒരു കുഞ്ഞാണ്. നമ്മുടെ അടുത്ത ബേഡ് ഇതാ ഈ കാണുന്ന ഈ ഒരു മെയിലാണ്. ഇത് പുറത്ത് ചാടാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പം ഈ ഒരു ബേഡും സെയിലിനായിട്ടുള്ളതാണ്, മെയിലാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഇത് മാത്രം കൂടാതെ തന്നെ ഇവിടെ ഒരുപാട് അധികം ബേഡൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇവിടുത്തെ പ്രത്യേകത പറയുകയാണെങ്കിൽ തന്നെ മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ നിന്ന് നമുക്ക് കാണുന്ന ഈ ഒരു കാഴ്ച, കടലിന്റെ കിടിലനായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് എന്തായിരുന്നാലും ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വ്യൂയോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഇവിടെ വന്ന് നിങ്ങൾക്ക് സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എന്തായിരുന്നാലും പറവെടുക്കാം. അതല്ല, നിങ്ങൾക്ക് അവിടെ സാധനം അവിടെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുവഴി തന്നെ നമ്മൾ എന്തായിരുന്നാലും സാധനങ്ങൾ കാര്യങ്ങളൊക്കെ കയറ്റി അയച്ച് നിങ്ങൾക്ക് എന്തായിരുന്നാലും നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യക്കാർ മാത്രം വിളിക്കുക. കാരണം ഒരുപാടധികം തന്നെ ഇവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാട്സപ്പ് വഴി ചോദിക്കാം. അപ്പോൾ അവർക്ക് ടൈം കിട്ടുമ്പോൾ അവരെന്തായിരുന്നാലും റിപ്ലൈ തരും, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എന്തായിരുന്നാലും കത്തങ്ങയും അതുപോലെ തന്നെ തുടങ്ങിയ എല്ലാ ബേഡും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിലേക്കും ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.